പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ അപ്ഡേറ്റഡ് സിലബസ് അനുസരിച്ചാണ് ഞാൻ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ എക്സസൈസ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ 3.4 തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പുതിയ ടെക്സ്റ്റ് ബുക്കിനനുസരിച്ചാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Solve the following pair of linear equations by the elimination method and the substitution method. രണ്ട് മെത്തേഡിലും നമ്മൾ ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ നമ്മൾ സോൾവ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യാം. എലിമിനേഷൻ മെത്തേഡ് എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിരുന്നു. അതായത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ ടേമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. അങ്ങനെ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇക്വേഷൻസ് ഇവിടെ x + y = 5, പിന്നെന്താണ് 2x - 3y = 4. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഒന്നെങ്കിൽ എക്സിൻ്റെ കോയഫിഷ്യൻറ്റുകൾ സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ വൈയുടെ കോയഫിഷ്യൻറ്റുകൾ സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് എലിമിനേറ്റ് ആയി പോകത്തുള്ളൂ, അല്ലേ? ഇവിടെ നമുക്ക് എക്സിന് ഇവിടെ കോയഫിഷ്യൻറ്റ് 1 ഇവിടുത്തെ കോയഫിഷ്യൻറ്റ് 2. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷനിലെ എക്സിൻ്റെ കോയഫിഷ്യൻറ്റും കൂടെ 2 ആക്കിയാൽ മാത്രമേ എന്താവത്തുള്ളൂ, ഇതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു നമ്പർ ആയതുകൊണ്ട് നമുക്കറിയാം ഇവിടെ 2 കൊണ്ട് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ 10ഉം 5ഉം തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ, നിങ്ങൾ അതിൻ്റെ എൽസിയം കണ്ടുപിടിച്ചിട്ട് രണ്ട് കോയഫിഷ്യൻറ്റുകളും ആ എൽസിയം ആക്കണം. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചിരുന്നു. ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഇവിടെ സിമ്പിളാണ്, ഇവിടെ 2 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഏതാണ്, മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1/2. വി ഗെറ്റ്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ 1 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2x + 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പം ഇതിലെ ഓരോ ടേമിനെയും LHSലെയും RHSലെയും ഓരോ ടേമിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും കേട്ടോ. അപ്പോൾ 2x + 2y = 10 എന്ന് കിട്ടും. അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ അതേപോലെ തന്നെ നമ്മളിവിടെ എടുത്തെഴുതുന്നു, 4. ഇനി നമ്മൾ ഇതിനെ സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ആവും, അടുത്തതിൻ്റെ സൈൻ ചേഞ്ച് ആയിട്ട് എന്താവും, ഇത് പ്ലസ് ആവും, അല്ലേ? ഇവിടെ മൈനസ് ആവും. അപ്പം ഇത് 0 ആയിട്ട് പോവും. 2 + 3 5y = ഇതെന്താവും, 10 - 4 = 6. 5y = 6 എന്ന് കിട്ടും. ഇതിൽ നിന്ന് y നമുക്ക് എന്ത് കിട്ടും, ഇതിൽ നിന്ന് y = 6/5 എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ, ഇവിടെ കിട്ടിയ ഈ ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്നും കൊടുക്കാം. ഈ 4 നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് the value of y in equation 1. Equation 1 തന്നെ കൊടുക്കണം, നിർബന്ധമൊന്നുമില്ല. 2 കൊടുത്താലും നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും, പക്ഷേ വണ്ണിലാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വാല്യൂ കിട്ടും കേട്ടോ. ഇവിടെ കോയഫിഷ്യൻറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. അപ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ x + y എന്താണ്, 6/5 = 5. ഇവിടെ ഇന്ന് എക്സ് എന്ത് കിട്ടും, 6/5 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പൊ x = 5, ഇത് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും, -6/5. ഇവിടെ നമുക്ക് എൽസിയം എടുക്കണം. അപ്പൊ എൽസിയം എടുക്കുന്ന ഉടനെ ഇവിടെ ഡിനോമിനേറ്റർ 1. അപ്പൊ എൽസിയം ഇവിടെ 5 ആണ്. അപ്പൊ ഡിനോമിനേറ്റർ 5 ആക്കാൻ വേണ്ടി ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 5 5s are 25 minus
6/5 is equal to എന്ത് വരും? 25 - 6 is 19/5 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ നമ്മളിതിനെ സോൾവ് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് കിട്ടി. എക്സ് എന്താണ്? എക്സ് ഈസ് ഇക്വൽ ടു 19/5, വൈ ഈസ് ഇക്വൽ ടു 6/5. അപ്പോൾ എലിമിനേഷൻ മെത്തേഡിൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു. എലിമിനേഷൻ മെത്തേഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു വേരിയബിളിൻ്റെ ടേമിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് അടുത്ത വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിളിൻ്റെ വാല്യൂനെ എലിമിനേറ്റ് ചെയ്യാം. നമ്മളിവിടെ എക്സിനെ എലിമിനേറ്റ് ചെയ്തിട്ട് വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. എന്നിട്ട് ആ വൈയുടെ വാല്യൂവിനെ നമ്മൾ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അടുത്ത മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് x + y = 5, അടുത്ത ഇക്വേഷൻ 2x - 3y = 4. ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുന്നു. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിന്ന് എക്സിൻ്റെയോ വൈയുടെയോ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അടുത്ത ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ലെറ്റ് അസ് കൺസിഡർ ഇക്വേഷൻ 1. വി ഗെറ്റ്, നമുക്ക് എന്ത് കിട്ടും? x + y = 5 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് വൈയുടെ വാല്യൂ എന്ത് കിട്ടും? 5 - x എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്തത്, അതുകൊണ്ട് നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 3 ഇൻ ഇക്വേഷൻ 2. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2x - 3 × y പ്ലേസിൽ ഞാൻ 5 - x എന്ന് കൊടുക്കുന്നു. ഇസ് ഇക്വൽ ടു 4. അപ്പം 2x - 3 × 5 = 15. -3 - x കൂടെ എന്താവും? +3x ആവും. ഇസ് ഇക്വൽ ടു 4. ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്. 2x + 3x ഈസ് 5x. ഇസ് ഇക്വൽ ടു 15 ഞാൻ ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ 4 + 15, എക്സ് ഈസ് ഇക്വൽ ടു എന്ത് വരും? 15 + 4 = 19/5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 19/5 എന്ന് കിട്ടി. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം അതിനു വേണ്ടി ഈ വാല്യൂവിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ 19/5 തന്നെയാണ് എലിമിനേഷൻ മെത്തേഡിൽ ചെയ്തപ്പോഴും കിട്ടിയത്, കണ്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിനെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ 3. അപ്പോൾ എന്ത് കിട്ടും? y = 5 - 19/5. ഇപ്പോൾ എൽസിഎം എടുക്കുമ്പം ഇവിടെ 5 × 5 / 5 × 1 എന്നാവും. അപ്പോൾ 25 - 19/5 ഇസ് ഇക്വൽ ടു 6/5. അപ്പോൾ y = 6/5 എന്ന് കിട്ടി. അപ്പോൾ x = 19/5 എന്നും കിട്ടി, y = 6/5 എന്നും കിട്ടി. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എടുത്തെഴുതാൻ നിങ്ങൾ മറന്നു പോകരുത്. ദെർഫോർ x = 19/5 and y = 6/5. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ആണ് ചെയ്യുന്നത്. എലിമിനേഷൻ മെത്തേഡ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻസ് 3x + 4y = 10. അടുത്തത് 2x - 2y = 2. അപ്പൊ ഇവിടെ
നമുക്ക് എക്സിന്റെയും വൈയുടെയും കോഫിഷ്യന്റുകൾ ഒന്നും സെയിം അല്ല. അപ്പൊ നമ്മൾ എന്താക്കണം? സെയിം ആക്കണം അല്ലേ. അപ്പൊ നമ്മൾ എക്സിനെയാണ് എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റുകൾ തമ്മിലുള്ള എൽസിഎം എടുക്കുക. വൈയെ ആണ് എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വൈയുടെ കോഎഫിഷ്യന്റുകൾ തമ്മിലുള്ള എൽസിഎം എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിളിനെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഞാനിവിടെ വൈയെ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ ഫോറിന്റെയും ടൂവിന്റെയും കൂടെ എൽസിഎം എന്താണ്? ഫോറിന്റെയും ടൂവിന്റെയും കൂടെ എൽസിഎം 4 ആണ്. അപ്പൊ ഇവിടെ വൈക്ക് 4 തന്നെയാണ്. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ വൈക്ക് 2 ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 4 ആക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 2 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 × ഇക്വേഷൻ 2, നമ്മൾ എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യും കേട്ടോ. അപ്പൊ 4x − 4y = 4. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പൊ നമ്മൾ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ഫ്രം ഇക്വേഷൻ 1 and 3 കൂടെ എടുക്കുമ്പോൾ 3x + 4y = 10 ആൻഡ് 4x − 4y = 4. അപ്പൊ അതാ ഇവിടെ നിങ്ങൾക്ക് സബ്ട്രാക്ഷൻ ആണോ അഡീഷൻ ആണോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരും. ഇവിടെ 1 + 1 - ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ ഫ്രം എന്നുള്ളതിന് പകരം ആഡിങ് ഇക്വേഷൻ 1 and 3 എന്ന് എഴുതിക്കുക കേട്ടോ. ആഡിങ് ഇക്വേഷൻ 1 and 3. ഓക്കെ, അപ്പൊ ആഡ് ചെയ്യുമ്പോൾ ഇതെന്താവും? 3 + 4 = 7x. ഇത് 0 ആയിട്ട് പോവും, ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും. =10 + 4 = 14. 7x = 14 എന്ന് കിട്ടി. ഇതിൽ നെക്സ്റ്റ് എന്ത് കിട്ടും? x = 14/7 = 2. എക്സ് നമുക്ക് 2 എന്ന് കിട്ടി. ഇനി നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഈ x = 2 എന്നുള്ള വാല്യൂവിനെ നമ്മൾ ഏതെങ്കിലും 1 ലോ 2 ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. For substituting the value of x in equation 1. അപ്പോൾ എന്ത് കിട്ടും? ഇക്വേഷൻ 1 എന്താണ്? 3x + 4y = 10. അപ്പോൾ 3 × x ന്റെ വാല്യൂ കൊടുക്കുന്നു 2 + 4y = 10. 3 × 2 = 6. 6 + 4y ആവും. അപ്പൊ ഞാനിതിനെ 4y = ഇതിനെ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പൊ എന്താവും? 10 − 6 എന്നാവും. 4y = 10 − 6 = 4. അതിൽ നിന്ന് വൈ എന്ത് വരും? y = 4/4 = 1. അപ്പൊ നമുക്ക് x = 2 and y = 1. നമുക്ക് വാല്യൂസ് കിട്ടി. എലിമിനേഷൻ മെത്തേഡിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ചെയ്യാനുള്ളത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഇക്വേഷൻസ് 3x + 4y = 10 ആൻഡ് 2x − 2y = 2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ കോഎഫിഷ്യന്റ് ഇല്ലാത്ത ഏതെങ്കിലും വേരിയബിൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിരുന്നു ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇക്വേഷൻ നമ്പർ 2 സെലക്ട് ചെയ്യുന്നു. ലെറ്റ് അസ് കൺസിഡർ ഇക്വേഷൻ 2. ഇക്വേഷൻ 2 എന്താണ്? 2x − 2y = 2. ഇതിൽ ഞാൻ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ 2x = 2. ഈ നെഗറ്റീവ് 2y ഇപ്പുറത്ത് പോകുമ്പം +2y ആയിട്ട് മാറും. ഇതിൽ നിന്ന് എക്സ് നമുക്ക് എന്ത് കിട്ടും? 2 + 2y / 2 എന്ന് കിട്ടും. ഈ എക്സിന്റെ കൂടെയുള്ള 2 = ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 2 + 2y / 2 എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇതിനെ ഇനി ഞാൻ, നമ്മൾ 2 ആണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഈ 3 ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ 1.
ഇക്വേഷൻ വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇക്വേഷൻ വൺ ഈസ് 3x + 4y = 10. അപ്പോൾ 3 × x പ്ലേസിൽ ഞാൻ 2 + 2y / 2 എന്ന് കൊടുക്കുന്നു, +4y = 10. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പൊ 3 + 3 × 2 = 6 + 3 × 2y = 6y / 2 + 4y = 10. ഇതിപ്പോ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആയി അല്ലേ, ഒരു വേരിയബിൾ മാത്രമുള്ള ഇക്വേഷനായി എക്സ് ഇവിടുന്ന് പോയി. ഇനി നമുക്കിവിടെ എൽസിഎം എടുക്കണം. അപ്പൊ എൽസിഎം എടുക്കാൻ വേണ്ടി നമ്മുടെ ഇതിനെ ഞാൻ 4y / 1 എന്ന് എഴുതുന്നു. ഞാൻ രണ്ട് RHSലും LHSലും എൽസിഎം എഴുതുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ എൽസിഎം 2 ആണ്. അപ്പൊ ഡിനോമിനേറ്റർ 2 ആകാൻ വേണ്ടി ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 6 + 6y / 2 + 4 = 8. 8y / 2 = 10 × 2 = 20. ഇവിടെ എല്ലായിടത്തും ഡിനോമിനേറ്ററിൽ 2 ആയതുകൊണ്ട് അതിനെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി അപ്പം എന്തുണ്ട്? 6 + ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം. 6y + 8y = 14y = 20. 14y എന്ത് വരും? 14y = 20 - 6. 14y = 20 - 6 = 14. അപ്പൊ വൈ എന്ത് വരും? y = 14/14 = 1. അപ്പൊ വൈ നമുക്കിവിടെ 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കിട്ടിയ y = 1 എന്നുള്ള വാല്യൂവിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിങ് the value of y in equation 3. So, x is equal to, x endana 2 + 2y / 2. 2 + 2 × y de place il 1 kodukunu by 2 is equal to 2 + 2, that is 4/2 is equal to. Therefore, x is equal to എന്ത് കിട്ടി? x is equal to 2 and y is equal to 1. Substitution methodilum, elimination methodilum, നമുക്ക് രണ്ട് same answerകളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിൻ്റെ രണ്ട് questionsഉം കൂടെ ഉണ്ട്. ആ രണ്ട് questionsമായിട്ട് നമുക്ക് next video കാണാം.